എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള 6th അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് 21st മുതൽ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള 13 കോളേജസ് ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഈ ഒരു 13 നഴ്സിംഗ് കോളേജസും അതുപോലെ തന്നെ പുതുതായിട്ട് മറ്റ് കോളേജസും വന്നിട്ടുണ്ട്. അതായത് മറ്റ് കോഴ്സിലേക്കുള്ള എം എൽ ടി ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള പുതുതായിട്ടുള്ള കോളേജസും വന്നിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുക, അതായത് നാളെയോടെ വേക്കൻസി ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷനുകൾ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കാണാം, നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന അതായത് ഈ ഒരു 6 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസാണ്. അതായത് പത്തനംതിട്ട, കാസർഗോഡ്, അതുപോലെ തന്നെ ഇടുക്കി, വയനാട്, പാലക്കാട്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മാത്രം സീറ്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നഴ്സിംഗ് സീറ്റുകൾ 100 സീറ്റാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ മറ്റ് കോളേജുകളിൽ 60 വീതം നഴ്സിംഗ് സീറ്റുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെയ്മറ്റ് കോളേജസിൻ്റെ വർക്കല, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര, നൂറനാട്, അതുപോലെ ധർമ്മടം, തളിപ്പറമ്പ്, കോന്നി എന്നിവിടങ്ങളിലെ കോളേജസിൽ 60 വീതം സീറ്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ വന്നിട്ടുള്ളത്, അതായത് ഈ ഒരു വള്ളുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് പാലക്കാട്, അവിടെ നഴ്സിംഗിന് മെറിറ്റ് സീറ്റിൽ 50 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ തളിപ്പറമ്പിലെ കോളേജസിൽ അവിടെ മെറിറ്റിലും മാനേജ്മെൻറ്റിലും ടോട്ടലായിട്ട് 15 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ ഈയൊരു എം എൽ ടി കോഴ്സ്, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ്, മലപ്പുറത്തുള്ള ഒരു കോളേജാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അവിടെയുള്ള സീറ്റ് എന്ന് പറയുന്നത് അതായത് മെറിറ്റ് സീറ്റിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിലും 15 വീതം സീറ്റ്സാണുള്ളത്. അതുപോലെ തന്നെ എം ഐ ടി, അതായത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയിൽ 10 വീതം സീറ്റ്സാണ് 3 ഗവൺമെൻറ് കോളേജസിൽ ഉള്ളത്. അതുപോലെ തന്നെ റേഡിയോ തെറാപ്പി ടെക്നോളജിയിൽ 5 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബി എ എസ് എൽ പി, അതായത് ആ ഒരു കോഴ്സിൽ വന്നിട്ടുള്ളത് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ് ആ ഒരു സീറ്റ് ഉള്ളത്. അപ്പോൾ അവിടെയുള്ള മെറിറ്റ് സീറ്റ് 14. അതുപോലെ തന്നെ അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രത്തിലുള്ളത് ആ ഒരു കോളേജിൽ വന്നിട്ടുള്ളത് 14 മെറിറ്റും അതുപോലെ തന്നെ 12 മാനേജ്മെൻറ്റും ഒരു എൻ ആർ ഐ സീറ്റുമാണുള്ളത്. അതുപോലെ ബി എസ് സി ഒപ്റ്റോമെട്രി കോളേജസിൽ, അതായത് കോഡ് ഒ പി ആണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജുണ്ട്, അവിടെ 22 സീറ്റാണുള്ളത്. അതുപോലെ സെൽഫ് ഫിനാൻസിൽ ടോട്ടൽ അതായത് 15 വീതം സീറ്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ അതായത് സെൽഫ് ഫിനാൻസിൽ മാനേജ്മെൻറ്റിൽ മെറിറ്റിലുമായിട്ട് 15 വീതവും, അതുപോലെ തന്നെ അടുത്ത കോളേജിൽ ഏകദേശം 8 വീതം, അതായത് 8 മെറിറ്റ് സീറ്റും എ മാനേജ്മെൻറ്റ് സീറ്റുമാണുള്ളത്. അതുപോലെ തന്നെ കാർഡിയോ വസ്കുലർ ടെക്നോളജിയിൽ 5 സീറ്റാണ് ഈ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ട്രിവാൻഡ്രത്തിൽ ഉള്ളത്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് എൻ ഒ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണോ എന്നുള്ളത്. പുതിയ നഴ്സിംഗ് കോളേജ് വന്നതുകൊണ്ട് എൻ ഒ സി സർട്ടിഫിക്കറ്റ് ആവശ്യമാകാൻ അത് വേണ്ടി വരില്ല. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഇത് സംബന്ധിച്ചുള്ള നാളത്തെ സർക്കുലറിൽ, അതായത് നാളെ ഇത് സംബന്ധിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കുലർ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സർക്കുലറിൽ കറക്റ്റായിട്ട് എൻ ഒ സി സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ അല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകുന്നതാണ്. പുതിയ നഴ്സിംഗ് കോളേജസ് വന്ന സ്ഥിതിക്ക് എൻ ഒ സി സർട്ടിഫിക്കറ്റ് ആവശ്യം, അതായത് എൻ ഒ സി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ട് അതായത് ഓപ്ഷൻ നൽകിയിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ ഓപ്ഷൻ നൽകാതിരുന്ന വിദ്യാർത്ഥികളും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ നഴ്സിംഗ് അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 21st മുതലാണ് ഈ ഒരു 6th അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുക. എൻ ഒ സി സർട്ടിഫിക്കറ്റ് നിർബന്ധമാകാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല, കാരണം പുതുതായിട്ട് നഴ്സിംഗ് കോളേജസ് വന്നതുകൊണ്ട് അത് നിർബന്ധമാക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങളെ നാളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കോളേജ് മാത്രമേ നൽകാവൂ. അതുപോലെ തന്നെ സിമെറ്റ് കോളേജസിലും ഫീസ് വരുന്നത് ഏകദേശം 100,000 ഫീസ് വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.